കേരളം ജന്മം നൽകിയ ഫുട്ബോൾ കളിക്കാരിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട താരം ഫുട്ബോൾ കളത്തിലെ അസാമാന്യ പ്രകടനം വിജയന്റെ ജീവിതരേഖ മാറ്റിവെച്ചു 1999-ലെ സാഫ് ഗെയിംസിൽ ഭൂട്ടാനെതിരെ 12-ാം സെക്കൻഡിൽ ഗോൾ നേടി ഏറ്റവും വേഗത്തിൽ ഗോൾ നേടുന്നയാൾ എന്ന രാജ്യാന്തര റെക്കോർഡ് കരസ്ഥമാക്കി പ്രധാനമായും മുന്നേറ്റ നിരയിൽ കളിച്ചിരുന്ന വിജയൻ മിഡ്ഫീൽഡറായും തിളങ്ങിയിട്ടുണ്ട് ഐഎം വിജയൻ ആ പേര് കേൾക്കാത്ത മലയാളി ഉണ്ടാവില്ല ഇന്നും കളിക്കളങ്ങളെ ആവേശത്താൽ ഇളക്കിമറിക്കാൻ കഴിയുന്ന പ്രതിഭ തീക്ഷണമായ ജീവിതാനുഭവങ്ങളെ പിറകോട്ട് തട്ടി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ നായകനിലേക്ക് വളർന്നയാൾ കളിമൈതാനങ്ങളിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ പതിപ്പിച്ച് അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറഞ്ഞിട്ടും അയണിവളപ്പിൽ മണിവിജയൻ നമുക്കിടയിലുണ്ട് സെവൻസ് പാടങ്ങളിലും പൂരപ്പറമ്പുകളിലും താരജാടകളില്ലാതെ വിജയനെ കാണാം കളിക്കാരനായും പോലീസുകാരനായും സിനിമാ നടനായും നിറഞ്ഞു നിൽക്കുന്ന പ്രിയ താരം 1992-ൽ ഇന്ത്യൻ ദേശീയ ടീമിൽ എത്തിയ വിജയൻ ഇന്ത്യക്കു വേണ്ടി 79 മത്സരം കളിച്ച് 40 ഗോളുകൾ നേടി 2003-ലെ അഫ്രോ ഏഷ്യൻ ഗെയിംസിൽ 4 ഗോളുകൾ നേടി ടോപ് സ്കോറർ ആയി 1969 ഏപ്രിൽ 25-ന് തൃശൂരിലാണ് വിജയൻ ജനിച്ചത് പരേതരായ അയനിവളപ്പിൽ മണിയും കൊച്ചമ്മുവുമായിരുന്നു മാതാപിതാക്കൾ ചെറുപ്പകാലത്ത് അവിടുത്തെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾക്കിടെ ശീതളപാനീയങ്ങൾ വിറ്റ് ഉപജീവനമാർഗം തേടി സ്കൂൾ വിദ്യാഭ്യാസവും ഇടയ്ക്ക് വെച്ച് നിർത്തി റേഷൻ കടയിലേക്ക് അരി വാങ്ങാൻ പോയതായിരുന്നു അച്ഛൻ വിജയൻ അന്ന് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു കടക്കാരൻ പറഞ്ഞപ്പോഴാണ് കാർഡ് മാറിയെടുത്ത വിവരം അറിയുന്നത് സൈക്കിളിൽ തിടുക്കപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബസ് ഇടിക്കുകയായിരുന്നു തൃശൂർ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാൻ പറഞ്ഞു പിറ്റേന്ന് രാത്രി മണി മരിച്ചു വലിയ ഷോക്കായിരുന്നു ഇവർക്ക് അച്ഛന്റെ മരണം അതോടെ കുടുംബഭാരം മുഴുവൻ അമ്മയുടെ ചുമലിലായി വിജയനും ഏട്ടനും കൂലിപ്പണിക്ക് പോവാൻ തുടങ്ങി 18-ാം വയസ്സിൽ കേരള പോലീസിന്റെ ഫുട്ബോൾ ടീമിൽ അംഗമായി ഫെഡറേഷൻ കപ്പ് ഉൾപ്പെടെയുള്ള കിരീട നേട്ടങ്ങൾ നേടി പോലീസ് ടീം ഇന്ത്യൻ ഫുട്ബോളിൽ വൻ ശക്തിയായിരുന്ന കാലമായിരുന്നു അത് 1987-ൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കേരള പോലീസിൽ ജോലി കിട്ടി ഡിജിപി കെ.ജെ. ജോസഫിനായിരുന്നു പോലീസ് ടീമിന്റെ ചുമതല അന്ന് 17.5 വയസ്സാണ് പ്രായം 6 മാസം ഗസ്റ്റ് കളിച്ചു 18 തികഞ്ഞപ്പോൾ പോലീസിലും ടീമിലും ഔദ്യോഗികമായി ചേർന്നു അങ്ങനെയാണ് ഐ.എം. വിജയൻ പോലീസ് ആവുന്നത് പോലീസിൽ ജോലി നൽകാൻ വിജയന് വേണ്ടി കേരള സർക്കാർ ഔദ്യോഗിക നിയമങ്ങളിൽ ഇളവ് വരുത്തിയിരുന്നു പോലീസ് ടീമിലെത്തി 4-ാം വർഷം കൊൽക്കത്തയിലെ വമ്പന്മാരായ മോഹൻ ബഗാൻ വിജയനെ സ്വന്തമാക്കി ജെ സി ടി മിൽസ് ഫഗാര എഫ് സി കൊച്ചിൻ ഈസ്റ്റ് ബംഗാൾ ചർച്ചിൽ ബ്രദേഴ്സ് എന്നിങ്ങനെ ഇന്ത്യയിലെ പ്രശസ്തമായ ഫുട്ബോൾ ക്ലബ്ബുകളിൽ വിജയൻ കളിച്ചിട്ടുണ്ട് ഒരു കാലത്ത് വിജയൻ അടക്കം ഇന്ത്യൻ ടീമിലെ പകുതി താരങ്ങളും പോലീസിൽ നിന്നുള്ളവരായിരുന്നു 1991-ലാണ് കൊൽക്കത്തയിലേക്ക് വണ്ടി കയറുന്നത് മോഹൻ ബഗാനായിരുന്നു അവിടെ ആദ്യ ടീം പിറ്റേ വർഷം പോലീസിൽ മടങ്ങിയെത്തി 93-ൽ കുരിക്കേഷ് മാത്യു നയിച്ച കേരളം കൊച്ചിയിൽ സന്തോഷ് ട്രോഫി കിരീടം നേടുമ്പോൾ വിജയൻ ടീമിലുണ്ടായിരുന്നു 93-ൽ വീണ്ടും ബഗാനിലേക്ക് പോയി പിന്നെ പഞ്ചാബിലെ ഫഗാര ജെ സി ടി മിൽസിലേക്ക് 97-ലാണ് കേരളത്തിലേക്ക് 2-ാം വരവ് ഇക്കുറി എഫ് സി കൊച്ചിനിൽ 98-ൽ വീണ്ടും ബഗാനിലേക്ക് ഒരു സീസണിന് ശേഷം എഫ് സി കൊച്ചിയിലേക്ക് തന്നെ മടങ്ങി അടുത്ത 4 വർഷം ഈസ്റ്റ് ബംഗാളിലും ജെ സി ടിയിലുമായി ചെലവഴിച്ചു 2004-ൽ ഗോവ ചർച്ചിൽ ബ്രദേഴ്സിന്റെ വിളിയെത്തി പിറ്റേ വർഷം വീണ്ടും കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാളായിരുന്നു ടീം എത്രയോ ഇതിഹാസ താരങ്ങൾക്കൊപ്പം പന്ത് തട്ടി ക്യാപ്റ്റനായി ബൂട്ടിയെയും ഒത്തുണ്ടാക്കിയ സ്ട്രൈക്കിംഗ് പാർട്ണർഷിപ്പ് ഇന്ത്യൻ ടീമിന് വലിയ ഗുണം ചെയ്തു 1999-ലെ സാഫ് ഗെയിംസിൽ ഭൂട്ടാനെതിരെ 12-ാം സെക്കൻഡിൽ ഗോളടിച്ച് ലോക റെക്കോർഡിട്ടത് ജീവിതത്തിലെ അഭിമാന മുഹൂർത്തങ്ങളിലൊന്നാണ് 1993-99 എന്നീ സീസണുകളിലായി 3 വട്ടം ഇന്ത്യൻ ഫുട്ബോളറാവാൻ സാധിച്ചു 2003-ൽ രാജ്യത്തിനു വേണ്ടി അവസാനം കളിക്കുമ്പോൾ വയസ് 34 അഫ്രോ ഏഷ്യൻ ഗെയിംസിൽ ടോപ് സ്കോററായാണ് വിരമിച്ചത്
ഉസ്ബെക്കിസ്ഥാനെതിരെയായിരുന്നു കരിയറിലെ ലാസ്റ്റ് മാച്ച്. ആ ജേഴ്സിയും മെഡലും ചില്ലുകൂട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 80 മത്സരങ്ങൾ, 40 അന്താരാഷ്ട്ര ഗോളുകൾ. 25 വയസ്സിൽ വിജയന്റെ നല്ല പാതിയായി രാജി എന്ന പെൺകുട്ടി ജീവിതത്തിലേക്ക് വന്നു. ഇപ്പോൾ അർച്ചനയുടെയും ആരോമെലിന്റെയും അഭിരാമിയുടെയും അച്ഛനമ്മമാരാണിവർ. ജീവിതമെന്നാൽ ഫുട്ബോളാണ്. വിശപ്പായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. 82 തൃശൂർ സ്റ്റേഡിയത്തിൽ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ 10 കമ്മീഷനിൽ സോഡ വിറ്റ് നടക്കുകയായിരുന്നു. കാലം അറിയപ്പെടുന്ന ഫുട്ബോളറാക്കി. കളിമൈതാനങ്ങൾ കാൽക്കിയിൽ വന്നു. കാലിൽ ഫുട്ബോൾ ഉണ്ടെങ്കിൽ പ്രായം പ്രശ്നമല്ലെന്നാണ് അഭിപ്രായം. വാശിയും കളി ജയിക്കുമ്പോഴുള്ള ത്രില്ലും ഒട്ടും കുറഞ്ഞിട്ടില്ല. കേരളം മുഴുവൻ സെവൻസ് കളിച്ചിട്ടുണ്ട്. തൃശൂരിലെ പ്രമുഖ ടീമുകളായ ശാസ്ത മെഡിക്കൽ, ജയാ ബേക്കറി, ആലുക്കാസ്, ജിംഖാന, മലപ്പുറത്തെ സൂപ്പർ സ്റ്റുഡിയോ, കുരിക്കൽ പൈപ്പ് ലൈൻസ് മഞ്ചേരി, KRS കോഴിക്കോട്, ഹണ്ടേസ് കൂത്തുപറമ്പ് തുടങ്ങി എത്രയോ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞു. വിജയന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഷോർട്ട് ഫിലിമാണ് കാലാഹിരൻ. ഇതിനുശേഷം ചലച്ചിത്രാഭിനയ രംഗത്തേക്കും വിജയൻ പ്രവേശിച്ചു. 2001 ജയരാജ് സംവിധാനം ചെയ്ത ശാന്തം എന്ന ചലച്ചിത്രത്തിലൂടെയായിരുന്നു വിജയന്റെ ചലച്ചിത്ര പ്രവേശം. തുടർന്ന് നവാഗതനായ വിനോദ് സംവിധാനം ചെയ്ത കൊട്ടേഷൻ എന്ന ചിത്രത്തിലും അഭിനയിച്ചു. ഈ ചിത്രത്തിൽ കേരള പോലീസ് ടീമിൽ വിജയന്റെ കൂടെ കളിച്ചിരുന്ന CV പാപ്പച്ചനും അഭിനയിച്ചിരുന്നു. തിമിർ, കൊമ്പൻ, ബിഗിൽ തുടങ്ങിയ ഒട്ടേറെ തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ബാച്ചിലർ പാർട്ടി, കൊട്ടേഷൻ, മഹാസമുദ്രം, പൊരിഞ്ചുമരിയം ജോസ്, ആകാശത്തിലെ പറവകൾ, മട്ടാഞ്ചേരി, ബെൻ ജോൺസൺ തുടങ്ങി ഒട്ടേറെ മലയാള സിനിമകളിലും വിജയൻ അഭിനയിച്ചിട്ടുണ്ട്. 2003 കായിക താരങ്ങൾക്ക് ലഭിക്കുന്ന പരമോന്നത ബഹുമതിയായ അർജുന അവാർഡ് ലഭിച്ചു. ഇപ്പോൾ നല്ലൊരു ജോലിയുണ്ട്. പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്താലും ഫുട്ബോളിലും സിനിമയിലും തുടരും. കരിയറിൽ ഇത് എക്സ്ട്രാ ടൈമാണ്. ഇപ്പോഴും 20-കാരന്റെ ചുറുചുറുക്കിൽ കളിക്കാൻ സാധിക്കുന്നു. കാലിനും കാലത്തിനുമപ്പുറം IM വിജയൻ നന്ദി ദൈവത്തിനാണ്. ഇതുപോലൊരാൾ ഇനിയുണ്ടാവില്ല. IM വിജയനെ കുറിച്ച് പറഞ്ഞ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഫൈസി ഫാബ്സിന്റെ പുതിയൊരു വീഡിയോവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.